Hi friends, ellarku Nimshas kitchen ilekku swagatham. Upon them, Kapalanti Vachita, Valeria healthy, other wallet, tasty eight lower sweet, Engin and Anjimitin Lilith, the Arakne no Kyalo. Upon them, Kapalanti Vachita, Nala healthy, other wallet, tasty eight lower sweet, Engin and the Arakne no come, other inditan Yanipa, Uricup, Pacha Kapalandi and a dead three in the Idanamkana, Varthed come. Upon Yanipa, dilated and Varthed can then go Edri Dilman and Dingle, Varthed come, Ipa Oven Livichito, Alan and Dingle, Manalita to go to the toe, Alingle, Upper. Talk of Arthur Kata, then in the Chinamish Shadrin Sitchard come, Alan and Dingle, Vartha Kapalandi and the Dingle, Adubiuchitum, year seat, the Arakid Kambajunta. The night and another, low to medium flame lucita, Vartha come. Year seat, the Arakamented in Adian Cherugal, and then you bake in Ilan, Amadavidla, Eperula, Malaria, Korchi Cherugal, Bishitan, and the Arakid Kandata. Pine Kapalandi, Vartha Kanasamet, Uribad and Mutter, overwrite. Fried the second of Chile, Apo, I couple and did a natural light like sweetness and yellow. Adanashtapudum, Apo, Athrakiru taste in Davila, Apo, color on the Muribadam, Arathari deal, Pasha fry it and downam, Ada, crispy at Vera. I read the other than Amla the Arthed Kata. Ipagandil, the night and on the Yan fried the tinta. Pin a couple and take a number of Arthed Ganasameta, Namla, Chudo, good in Okanasameta, Athrakiru, crispate, Tonila, Pakshatanaturimbo, the night and a crispate on the tindaunta. In the night and the Tanaturate, Adanishanam Kubaki periodical conjugam. Ipagandil, the night and the Tanaton and Inam Kitinta Tolikon, Matiad Kata. Apa Edri Dilan and Dinglan, Tolikalanjedka. Janifa, Elpatinu and Dieter. இது போல ഒന്ന് ആക്കിയതിനു ശേഷം ഈ ഒരു രീതിയിലാണ് ട്ടോ തോലി കളഞ്ഞെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തോലി കളഞ്ഞെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് തോലി കളഞ്ഞെടുക്കട്ടെ അതിനു ശേഷം നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം കണ്ടില്ലേ ഞാൻ എല്ലാം തോലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പോ ഒരു മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ തോലി കളഞ്ഞ കപ്പലണ്ടി ഇട്ട് കൊടുക്കാട്ട മുഴുവനായിട്ട് ഇട്ടതിനു ശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ തന്നെ അപ്പ പൊടിച്ചെടുക്കുന്നതിനു മുൻപ് ഞാൻ ഇതിന്റെ കൂടെ ഒരു മൂന്ന് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാ പൊടിയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാട്ട ഇനി ഒന്ന് എന്താ പറയാ പൊടിച്ചെടുക്ക അതായത് ചെറിയ തരികളോട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പോ ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത് ട്ടാ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം കറക്റ്റ് ആയിട്ട് തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഇട്ട ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കപ്പലണ്ടി എടുത്തപ്പോൾ അര കപ്പ് ശർക്കര ചീകി എടുത്തതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത്രയും അളവിൽ ശർക്കര ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക പിന്നെ പഞ്ചസാര ചേർത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലഡു നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ നാളികേരം ചിരുകിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നാളികേരത്തിൻ്റെ അളവ് ഇപ്പോൾ കറക്റ്റ് അങ്ങനെ എടുക്കണമെന്നൊന്നുമില്ല കുറച്ചങ്ങോട്ട് കുറഞ്ഞു പോയാലോ കുറച്ച് കൂടി പോയാലോ ഒന്നും പ്രശ്നമൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഞാനിതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത് നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് കപ്പലണ്ടിയുടെ ഉള്ളിൽ നിന്നൊക്കെ ഓയിൽ നന്നായിട്ട് റിലീസാവും അപ്പോൾ അത് കാരണമാണ് ഇതുപോലെ വരണത് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത നാളികേരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒക്കെ വരുമല്ലോ നാളികേരപ്പാലും ഒക്കെ ചെറുതായിട്ട് പുറത്തോട്ട് വരും അപ്പോൾ കണ്ടില്ല ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്ന ആ ഒരു പരുവത്തിലാണ് ഞാനിതിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിപ്പോൾ നമുക്കൊരു ലഡുവിൻ്റെ ഷേപ്പിലാക്കി മാറ്റാം കേട്ടോ അപ്പോൾ ഏത് സൈസിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക അപ്പോൾ ഇത് കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റൂ ഇത് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുമെന്ന് കണ്ടില്ലേ ഞാനിപ്പോൾ ഒരുപാട് വലിയ ലഡു ആയിട്ടല്ല തയ്യാറാക്കി എടുക്കുന്നത് ചെറുതായിട്ട് തന്നെയാണ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാട്ട ഈ ഒരു രീതിയിലല്ലാതെ നിങ്ങൾക്ക് നെയ് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ലഡു തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കപ്പലണ്ടി പൊടിച്ചെടുക്കില്ലേ കപ്പലണ്ടി അതുപോലെ നാളികേരം ചെരുകിയത് നിങ്ങൾക്ക് ഈ ലഡു കൂടുതൽ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാളികേരം ചെരുകിയെടുത്തത് ഇപ്പോൾ ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്കല്ല ചേർത്ത് കൊടുത്തത് അതിന് പകരം നാളികേരം ചെറുകിയത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക
അതിനുശേഷം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ കുറച്ച് നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് കുറച്ച് നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ മിക്സിയിൽ പൊടിച്ചെടുത്ത ആ ഒരു മിക്സ് ആ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലഡു തയ്യാറാക്കിയെടുക്കാൻ പറ്റുണ്ട്. അപ്പോൾ നെയ്യ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ചേർത്തിട്ടും തയ്യാറാക്കിയെടുക്കുക. പക്ഷേ ശർക്കര ചേർത്ത് തയ്യാറാക്കിയെടുക്കുമ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു തന്നെയാണ് കേട്ടത്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് തരികളൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് തരികളോട് കൂടി കിടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ബാക്കി ഭാഗം നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ലഡു കഴിക്കുമ്പോൾ ചെറുതായിട്ട് കടിക്കണ ഒരു രീതിയിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കാം. പിന്നെ ഈ ഒരു ലഡു തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ നട്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാമോ അതുപോലെ എള്ള് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ ഹെൽത്തി ആക്കിയിട്ട് ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമുണ്ടോ. ഇപ്പോൾ കണ്ടില്ലേ, അടുത്ത ലഡും ഞാൻ ഇതുപോലെ തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനിയിപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടി എടുക്കട്ടെ കേട്ടോ. നമുക്ക് പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കപ്പലണ്ടി വറുത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള പീനട്ട് ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.